अब मैं खुद जामा मस्जिद आ रहा हूं, जितना भी आपका ज्ञान विज्ञान शास्त्र है सब लेकर आइए और एक दिन में ही बात को क्लियर कर लेते हैं। जो आपकी धर्म की किताबों में लिखा हुआ है उसी के लिए आप हमें तन सर से जुदा, सर तन से जुदा क्या है, फतवा देते हैं, मारने की कोशिश करते हैं। अरे भाई, हम आपके नबी की आपकी कोई बेइज्जती नहीं कर रहे, हमारा कोई लेना देना नहीं है आपके नबी से, हम तो जिक्र नहीं करना चाहते आपके नबी का, लेकिन फिर भी जो सच है वो बोलना पड़ता है। യതി നരസിംഹാനന്ദ എന്ന തീവ്ര ഹിന്ദുത്വവാദിയെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പൊതുനിരത്തുകളിലും വലിയ പ്രസംഗ വേദികളിലൂടെയും എല്ലാം കടുത്ത വർഗീയത പലതവണ പറഞ്ഞ് നിരവധി കേസുകളുള്ള ഒരു തീവ്ര ഹിന്ദുത്വവാദി കൂടിയാണ് യതി നരസിംഹാനന്ദ. ഇപ്പോൾ പ്രവാചകൻ എന്ന പ്രതിഷേധം രാജ്യത്തിനകത്തു നിന്ന് തന്നെ ബി ജെ പിക്ക് നിലനിൽപ്പില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ബി ജെ പിക്കെതിരായ വലിയ ശബ്ദമുയർന്നു കേൾക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലും വീണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടാണ് യതി നരസിംഹാനന്ദ രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും കൊലവിളിയുമായിട്ടാണ് അഖില ഭാരത സന്ത് പരിഷത്തിന്റെ ഹിമാചലിലെ ചുമതല വഹിക്കുന്ന നരസിംഹാനന്ദ രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ നാം ചൈനയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഇസ്ലാമുകളെ മാനസിക രോഗികളായിട്ടാണ് ചൈന ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഫോർമുല തന്നെയാണ് ഇന്ത്യയും കൈക്കൊള്ളേണ്ടത് എന്ന കടുത്ത വർഗീയതയാണ് ഇയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു മറുപടിയും നൽകിയിരിക്കുന്നത്. ഹിന്ദുരാഷ്ട്രം എന്നത് ഭാവിയിലെ കാര്യമാണ്. നമ്മുടെ മുഖ്യ അജണ്ട ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. എന്ത് വില കൊടുത്തും ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുന്നതിനെ തടയണം എന്നാണ് ഇയാൾ പറയുന്നത്. ഗാസിയാബാദിലെ ദസ്നാദേവി ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനും ഹരിദ്വാർ വിദ്വേഷ പ്രസംഗ കേസിലെ പ്രതിയുമാണ് യതി നരസിംഹാനന്ദ്. കഴിഞ്ഞ ഡിസംബറിൽ ഹരിദ്വാറിൽ നടന്ന ധർമ്മ സെൻസസിൽ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണമെന്ന വലിയൊരു ആഹ്വാനമാണ് ഇയാൾ നടത്തിയത്. അതായത് ഹിന്ദുക്കൾക്ക് ആയുധങ്ങൾ നൽകണം, മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണം എന്നായിരുന്നു ഇയാളുടെ ആഹ്വാനം. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ 2007 പോലീസ് ആക്ട് സെക്ഷൻ 64 പ്രകാരം കേസെടുക്കുമെന്നും അന്ന് പോലീസ് അറിയിച്ചു. പിന്നീട് ജാമ്യം ലഭിച്ച ഇയാൾ വീണ്ടും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇയാൾ പറഞ്ഞതിലൊരു വർഗീയതയും ഇല്ല എന്നായിരുന്നു ഡൽഹി പോലീസ് അന്ന് കോടതിയിൽ സമർപ്പിച്ചിരുന്ന വാദം. ഈ ഘട്ടത്തിലാണ് ഇയാൾക്ക് ജാമ്യവും ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിവിധ വേദികളിലെത്തി ഇയാൾ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നടത്തുന്നതാണ് ഇന്ത്യ കണ്ടത്. ഒരു മുസ്ലിം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ 20 വർഷത്തിനുള്ളിൽ 50% ഹിന്ദുക്കളും മതം മാറ്റുമെന്നും സിംഹാനന്ദ് അഭിപ്രായപ്പെട്ടിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് ഇയാൾ വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയത്. മുസ്ലിങ്ങൾ ആസൂത്രിതമായി കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട് എന്നും നരസിംഹാനന്ദ് ആരോപിച്ചിരുന്നു. 2 കുട്ടികളെ മാത്രം പ്രസവിക്കാൻ പൗരന്മാരോട് ആവശ്യപ്പെടുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ല എന്നുമായിരുന്നു ഇയാൾ പറഞ്ഞു വെച്ചിരുന്നത്. ഇത്തരത്തിൽ നിരന്തരം പൊതുവേദികളിലെത്തുകയും ഹിന്ദുത്വ പരിപാടികളിലെത്തുകയും തീവ്ര ഹിന്ദുത്വവാദികൾ ഒപ്പം ചേർന്നു നിന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആഹ്വാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഇയാളുടെ പതിവ് ശൈലി. ഇത്തരത്തിലാണ് ഇയാൾ വീണ്ടും ഇപ്പോൾ വർഗീയ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.